ഇടക്കാലത്ത് പരുക്കൻ വേഷങ്ങളിലും പിന്നീട് വില്ലനായും ടൈപ്പ് ചെയ്യപ്പെട്ട മനോജ് കെ ജയന് ഇപ്പോൾ ലഭിക്കുന്നത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളാണ്. കുടുംബസമേതം, ഉത്സവമേളം, വളയം, സോപാനം, വെങ്കലം, സുഹൃതം, സ്നേഹസാഗരം, ഭീഷ്മാചാര്യ, പരിണയം, സല്ലാപം, ചുരം എന്നിവ മനോജ് കെ ജയന്റെ ആദ്യകാല സിനിമകളിൽ എടുത്തു പറയേണ്ടവയാണ്. മണിരത്നം സംവിധാനം ചെയ്ത ദളപതിയിലൂടെ തമിഴ് സിനിമയിലെത്തിയ മനോജിന് അവിടെയും നിരവധി അവസരങ്ങൾ ലഭിച്ചു. ധൂൾ, തിരുമലൈ, വിശ്വതുളസി, അഴകേശൻ, തിരുപ്പാച്ചി, ആണൈ, തിരുട്ടുപയലെ, വില്ല്, സൊല്ലിയടിപ്പൻ, ബില്ലാറ്റു എന്നിവയാണ് മനോജ് കെ ജയൻ അഭിനയിച്ച പ്രധാന തമിഴ് ചിത്രങ്ങൾ. 3 തവണ മികച്ച 2-ാമത്തെ നടനുള്ള കേരള സംസ്ഥാന അവാർഡ് മനോജ് കെ ജയനെ തേടിയെത്തിയിട്ടുണ്ട്. 1993 സർഗം, 2010 പഴശ്ശിരാജ, 2012 കളിയച്ചൻ എന്നിവയാണ് അവാർഡ് നേടിയ സിനിമകൾ. ഫിലിം ക്രിറ്റിക്സ്, ഫിലിം ചേംബർ, മദ്രാസ് ലയൺസ് ക്ലബ് തുടങ്ങി നിരവധി അവാർഡുകൾ മനോജ് കെ ജയൻ വാരിക്കൂട്ടിയിട്ടുണ്ട്. ചമയം, സോപാനം, അനന്തഭദ്രം, മധ്യവേനൽ തുടങ്ങിയ സിനിമകളിലെ ഉജ്ജ്വല പ്രകടനത്തിനായിരുന്നു അവാർഡുകൾ. മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ സിനിമകളിൽ അഭിനയിക്കാനും മനോജ് കെ ജയന് അവസരം ലഭിച്ചു.